നമുക്ക് വർക്ക് ആൻഡ് ടൈമിൽ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇക്വേഷൻസ് വെച്ചിട്ടും ഇക്വേഷൻസ് ഉപയോഗിക്കാതെയും നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ വർക്ക് ആൻഡ് ടൈമിൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ടൈപ്പ് എഴുതിയിട്ട് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്നു, ബി ഒരു ജോലി വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്താൽ ഇവ രണ്ടുപേരും കൂടെ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യൂ എന്നാണ് ചോദിച്ചത്. ഒന്നും പേടിക്കാനില്ല, രണ്ടും കൂടെ അങ്ങോട്ട് ഗുണിക്കാം, എന്നിട്ട് രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. എ പ്ലസ് ബി, അതായത് എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ടും ബി ഒരു ജോലി വൈ ദിവസങ്ങൾ കൊണ്ടും ചെയ്താൽ ഇവ രണ്ടുപേരും കൂടെ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് നോക്കാം. സെക്കൻഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതായത് 25 ആൾക്കാരെന്നൊക്കെ പറയില്ലേ, ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഡി വൺ ഡേയ്സ് കൊണ്ട് ആ ജോലി ചെയ്യും. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഡി ടു ഡേയ്സ് കൊണ്ട് ആ ജോലി ചെയ്യുമെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഡി വൺ ഈക്വൽ ടു സെക്കൻഡ് ഡി ടു. ഇക്വേഷൻ എപ്പോഴും ഉപകാരപ്പെടാന്ന് വെച്ചാൽ അഞ്ചാൾക്കാർ, അഞ്ച് പേര് 10 ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി ചെയ്യുമെങ്കിൽ 20 ആൾക്കാർ എത്ര ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഡി ടു ആണ് കാണാനുള്ളത്, ബാക്കിയെല്ലാം നമുക്ക് ഇക്വേഷനിൽ അറിയാം. അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ടൈപ്പ് നോക്കാം. തേർഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട് ചെയ്യും, ബി ഒരു ജോലി വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്യും, സി ഒരു ജോലി സെഡ് ദിവസങ്ങൾ കൊണ്ട് ചെയ്യുമെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടെ, അതായത് എ പ്ലസ് ബി പ്ലസ് സി, ഇവർ മൂന്ന് പേരും കൂടെ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചോദിച്ച്. ഒന്നും പേടിക്കാനില്ല, നേരത്തെ പോലെ ഗുണിക്കുക, മൂന്നും കൂടെ അങ്ങോട്ട് ഗുണിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഓക്കെ, എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു, ബി ഒരു ജോലി വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു, സി ഒരു ജോലി സെഡ് ദിവസങ്ങൾ കൊണ്ട് ചെയ്താൽ ഇവർ മൂന്ന് പേരും കൂടെ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ മൂന്നും കൂടെ ആദ്യം ഗുണിക്കുക, ഡിവൈഡഡ് ബൈ, പിന്നെ ആഡ് ചെയ്യുക. എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ചോദിക്കാം. നോക്കാം, അതിൽ ഇവ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, എയും ബിയും കൂടെ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ടെടുത്തു, ബിയും സിയും കൂടെ ഒരു ജോലി വൈ ദിവസങ്ങൾ കൊണ്ടെടുത്തു, എയും സിയും കൂടെ ഒരു ജോലി സെഡ് ദിവസങ്ങൾ കൊണ്ടെടുത്താൽ ഇവർ മൂന്ന് പേരും കൂടെ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ടെടുക്കുന്നാണ് ചോദിച്ചത്. കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷനായി തോന്നുമെങ്കിലും നേരത്തെ സെയിം ഇക്വേഷനാണ്. എയും ബിയും ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ടെടുത്തു, ബിയും സിയും ഒരു ജോലി വൈ ദിവസങ്ങൾ കൊണ്ടെടുത്തു, എയും സിയും സെഡ് ദിവസങ്ങൾ കൊണ്ടെടുത്തു, മൂന്ന് പേരും കൂടെ ഒരു ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ടെടുക്കും. നേരത്തെ സെയിം ഇക്വേഷനാണ് എടുക്കുന്നത് ഇവിടെ. ഒക്കെ ആ ഇക്വേഷനിൽ രണ്ട് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, ആ സെയിം ഇക്വേഷൻ അതിനൊന്ന് രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക, അത്രയേ ഉള്ളൂ. 2 × x, y, z ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ എഴുതാൻ ആ ഇക്വേഷൻ. എ പ്ലസ് ബി ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട്, ബി പ്ലസ് സി വൈ ദിവസങ്ങൾ കൊണ്ട്, എ പ്ലസ് സി സെഡ് ദിവസങ്ങൾ കൊണ്ടായാൽ ഇവർ മൂന്ന് പേരും കൂടെ ചെയ്യുന്ന ജോലി ഇവർ മൂന്ന് പേരും കൂടെ എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും? എ പ്ലസ് ബി പ്ലസ് സി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചോദിച്ച് രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് നേരത്തെ സെയിം ഇക്വേഷൻ എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഓക്കെ, ഒന്നും കൂടെ ഇക്വേഷൻ എഴുതാം, രണ്ട് കൊണ്ട് വെറുതെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. എക്സ് വൈ സെഡ് എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ്. ഓക്കെ,
ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് പ്രോബ്ലംസ് നോക്കാം. മൂന്നല്ല, അഞ്ചാമത്തെ ടൈപ്പ്. ഓക്കെ, അഞ്ചാമത്തെ ടൈപ്പിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, എയും ബിയും കൂടെ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട് ചെയ്തു. എ ഒറ്റയ്ക്ക് ആ ജോലി വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്യുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യുമെന്ന്. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ പറഞ്ഞില്ലേ, ഇല്ല ആദ്യത്ത് പറഞ്ഞിട്ടില്ല, ഇപ്പം തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഇക്വേഷനും സിമ്പിളാണ്, ആദ്യത്തെ ഇക്വേഷനിലോട്ട് പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആണ്, അതേ ഉള്ളൂ, വൈ മൈനസ് എക്സ്. എങ്ങനെയാണ്, എയും ബിയും കൂടെ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട് ചെയ്തു, എ ഒറ്റയ്ക്ക് ആ ജോലി വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്യുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈ മൈനസ് എക്സ്, അതിൽ നിന്ന് അത് കുറക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം, എയും ബിയും കൂടെ എക്സ് ദിവസങ്ങൾ കൊണ്ട് ചെയ്യും, എ ഒറ്റയ്ക്ക് ആ ജോലി വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്യും, ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. ഇക്വേഷൻ ഇതാണ്, രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് ഇത് കുറക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഈ ഒരു ജോലി 10 ദിവസങ്ങൾ കൊണ്ടും ബി അത് 15 ദിവസങ്ങൾ കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടുപേരും കൂടെ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ്, ഈ ഒരു ജോലി 10 ദിവസം, ബിക്ക് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം, 15 ദിവസം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ എ പ്ലസ് ബിക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം, ഒന്നും വേണ്ട, രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക, 15 ഡിവൈഡഡ് ബൈ, പിന്നെ രണ്ടും കൂടെ ആഡ് ചെയ്യുക, 10 + 15. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്ത് കിട്ടും, 150 ÷ 25 കിട്ടും. അപ്പം നമുക്കതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി ഒരു ദിവസം ഈ ചെയ്യുന്നത് എത്രയാണ്, 1/10 ആണ്. ഈ ഒരു ദിവസം ചെയ്യുന്നത് 1/10 ആണ് ഈ ചെയ്യുന്നത് ഒരു ദിവസം. ബി ഒരു ദിവസം ചെയ്യുന്നത് 1/15 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് എന്ത് ചെയ്യുക, അതിൻ്റെ എൽസിഎം എടുക്കുക, തുക കാണുക. അപ്പം എന്തായി, 1/10 + 1/15 ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ രണ്ടുപേരും കൂടെ ചെയ്യുന്നതല്ലേ ചോദിച്ചത്, അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, 1/10 + 1/15. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത്, 1/10 + 1/15 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 15 + 10 = 25 ÷ 10 × 15, 150. അപ്പോൾ കുറക്കുമ്പോൾ 1/6, അപ്പം 6 ഡേയ്സ് വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവി ഒരു ജോലി 6 ദിവസങ്ങൾ കൊണ്ടും രാമു അത് 12 ദിവസം കൊണ്ടും ചെയ്താൽ രണ്ടുപേരും ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്താൽ തീരും. ഓക്കെ, അതും അങ്ങനെ തന്നെ, രണ്ടുപേരും കൂടെ ജസ്റ്റ് ഇൻറ്റു ചെയ്യുക, ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നോക്കാം, രവി ആ ജോലി 6 ദിവസം, ഇനി രാമു ആണെങ്കിൽ ആ ജോലി 12 ദിവസം. ഇവർ രണ്ടുപേരും കൂടെ ആ ജോലി ചെയ്താൽ എത്ര ദിവസം വേണം, ആദ്യം എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, 6 × 12 ÷ 6 + 12. അപ്പോൾ എന്താവും, 18, ഇവിടെ ഇത് 18 ആണ്, 18 കിട്ടി. അപ്പോൾ നമുക്ക് 18 ഉം 6 ഉം കൂടെ വെട്ടിക്കൂടെ, 3 കിട്ടി, 3 ഉം 4 ഉം, 12 വിട്ടാൽ 4 കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്, 4. ഓക്കെ, 4 ദിവസങ്ങൾ എടുക്കും, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ജോലി 10 ദിവസങ്ങൾ കൊണ്ടും ബി അത് 15 ദിവസങ്ങൾ കൊണ്ടും ചെയ്തു, സി അത് 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ മൂന്ന് പേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ടെടുക്കും. മൂന്ന് പേരാണെങ്കിൽ നമുക്കറിയാലോ, ജസ്റ്റ് ഇൻറ്റു ചെയ്യുക, 3 എണ്ണം ഇൻറ്റു ചെയ്യണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, മൂന്ന് പേരും കൂടെ, അതായത് എ പ്ലസ് ബി പ്ലസ് സി ആണ് എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. ഇക്വേഷൻ എന്താ, XYZ ÷ XY + YZ + XZ. ഓക്കെ,
അപ്പം നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. ആദ്യം മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുക, എന്താണ് ടെൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി. പിന്നെന്ത് ചെയ്യുക, എക്സ് വൈ, എക്സ് വൈ എന്താണ് പത്തും പതിനഞ്ചും നൂറ്റൻപത്. പിന്നെ എക്സ് സെറ്റ് പത്ത് മുപ്പത് മുന്നൂറ്. പിന്നെ വൈ സെറ്റ് പതിനഞ്ചും മുപ്പതും നാനൂറ്റി അൻപത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കിട്ടി, തൊള്ളായിരം കിട്ടി. അപ്പോൾ നമുക്ക് ഈ തൊള്ളായിരവും ഇതിനെയും വെട്ടാൻ പറ്റുന്നൊക്കെ വെട്ടിയിട്ടുണ്ട് കളയാം. അപ്പോൾ ഇവിടെ ഒമ്പതുള്ളൂ, ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം, മൂന്നും പതിനഞ്ചും അങ്ങോട്ട് വെട്ട അഞ്ച്. അപ്പം ആൻസർ കിട്ടി അഞ്ച്. അപ്പം ആൻസർ എന്താ കിട്ടി, അഞ്ചെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ജോലി എന്നുണ്ട് കേട്ടോ, അത് അവിടെ നിന്ന് പോയതാണ്. ഈ ഒരു ജോലി 12 മണിക്കൂർ കൊണ്ട് ബി ഒരു ജോലി പൊക്ക ഒരു എന്നല്ല എഴുതിയിട്ടുള്ളൂ അല്ലേ. ഒരു ജോലി 10 മണിക്കൂർ കൊണ്ടും സി ഒരു ജോലി 15 മണിക്കൂർ കൊണ്ടും ചെയ്തു തീർക്കുന്ന ഒരു ജോലി മൂന്ന് പേരും കൂടെ എത്ര മണിക്കൂർ കൊണ്ട് ചെയ്യും. നേരത്തെ സെയിം ഇക്വേഷൻ, മൂന്ന് പേരും കൂടെ ഓരോരുത്തരുത് സെപ്പറേറ്റ് പറഞ്ഞു. എ ഒരു ജോലി 12 ആണ് തീർക്കാൻ, 12 അവേഴ്സാണ്. ബി ഒരു ജോലി തീർക്കാൻ 10 അവേഴ്സാണ്. സി ഒരു ജോലി തീർക്കാൻ 15 അവേഴ്സ് ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സിക്ക് എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, മൂന്നും കൂടെ ഗുണിക്കാം, എക്സ് വൈ സെറ്റ്. പിന്നെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെറ്റ്. ഓക്കെ, ഇതങ്ങോട്ട് ചെയ്താൽ മതി. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12 × 10 × 15 / 120 ഇത് ഇങ്ങോട്ട് ഗുണിക്കുക. പിന്നെ എന്താണ്, 12 × 15 ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, 10 × 15 ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്താൽ ആൻസർ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 450 കിട്ടും. അങ്ങനെ നമുക്ക് ഇതിനെ വെട്ടി ആക്കിയാൽ 0 വെട്ടി 45 15 വെട്ടാം. പിന്നെ 9 3 3 1 3 12 4. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ചോദിക്കുന്നത് അല്ലേ. എ പ്ലസ് ബിക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 8 ദിവസം എടുക്കും, എക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യാൻ. അതിന് നമ്മൾ ലാസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, എന്തായിരുന്നു ഇക്വേഷൻ, എ ഒരു ജോലി 8 ദിവസങ്ങൾ കൊണ്ട് ചെയ്യും, അതായത് എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട്, ബി ഒരു ജോലി വൈ, ബിയുടെ പറഞ്ഞിട്ടില്ല, എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട്, പിന്നെ എ പ്ലസ് ബി ആണ് പറഞ്ഞിരിക്കുന്നത്, സോറി. ഇനി പറഞ്ഞിരിക്കുന്നത് എ ഒരു ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ട്, ബി ചെയ്യുന്നത് ചോദിച്ചു, ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് നമുക്ക് തന്നു, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. എ പ്ലസ് ബിൻ്റെ തന്നു, എൻ്റെത് തന്നു, ബി ചെയ്യുന്നത് ചോദിച്ചാലുള്ള ഇക്വേഷൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. അപ്പം നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എക്സ് എന്താണ് ഇവിടെ, 8, രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണ് എക്സ്, ഇൻറ്റു എ ഒറ്റയ്ക്ക് ചെയ്യുന്നത് 12. പിന്നെ എന്ത് ചെയ്യാം, വൈയിൽ നിന്ന്, വൈ എന്ന് വെച്ചാൽ 7, 12 ൽ നിന്ന് 8 കുറച്ചാൽ എന്ത് കിട്ടും, 4 കിട്ടും. അപ്പം 4 ഉം 8 ഉം വെട്ടാം, 2 2 12 24. ഈസി ആയിട്ട് ചെയ്തൂടെ. ഓക്കെ, മനസ്സിലായില്ലേ. അത് എ പ്ലസ് ബി 8 ദിവസങ്ങൾ കൊണ്ട് ചെയ്യും, എ ഒറ്റയ്ക്ക് 12 ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്, എക്സ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്, ഇതാണ് ഇക്വേഷൻ. എക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. വൈ എന്ന് പറയുന്നത് എ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ആൻസർ 24 എന്ന് കിട്ടും. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലസ് ബി പ്ലസ് സി എന്നീ മൂന്ന് പേർ ചേർന്ന് ഒരു ജോലി 12 ദിവസങ്ങൾ കൊണ്ട് ചെയ്യും. എ ബി എന്നിവർ മാത്രം അത് 16 ദിവസങ്ങൾ കൊണ്ട് ചെയ്യും എങ്കിൽ സി ഒറ്റയ്ക്ക് അത് എത്ര ദിവസം എടുക്കും? ഇതിനും ഏത് ഇക്വേഷൻ തന്നെയാണ്? നേരത്തെ സെയിം ഇക്വേഷനാണ്. എല്ലാവരും ചേർന്ന് ചെയ്യുന്നത് എത്രയാണ്? എക്സ് എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 12. എ പ്ലസ് ബി എന്താണ്? 16. ഇനി സി ഒറ്റയ്ക്ക് ചെയ്യുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇതിനെ എക്സ് ആയിട്ട് എടുക്കാം, ഇതിനെ വൈ ആയിട്ട് എടുക്കാം, എന്നിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് കുറക്കുക. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് കിട്ടും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പറയുന്ന ഇക്വേഷൻ എന്താണ്? എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 12 × 16, പിന്നെ 16 നിന്ന് 12 കുറച്ചാൽ 4. ഓക്കെ, അപ്പം 4 × 12 = 3 കിട്ടി. 3 × 16 = 48. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാനും സുഖമാണ്. അതായത് ഈ എ പ്ലസ് ബി പ്ലസ് സി എന്നില്ലേ, അവർ ഒരു ദിവസം ചെയ്യുന്നത്, അതായത് മൂന്ന് പേരും കൂടെയല്ലേ, ഒരു ദിവസം ചെയ്യുന്നത് 1/12 ജോലി ഒരു ദിവസം ചെയ്യുന്നത്. പിന്നെ എ പ്ലസ് ബി ഒരു ദിവസം ചെയ്യുന്നത് എത്രയാണ്? 1/16. അങ്ങനെയാണെങ്കിൽ സി ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 1/16 ആണ് കേട്ടോ. അപ്പോൾ 1/16 − 16 − 1/12 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നത് എന്താണ്? 1/48. അപ്പോൾ 48 ദിവസം വേണം സിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ. ഓക്കെ, ഇക്വേഷൻ ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ മൈനസ് ചെയ്താലും മതി. ഇക്വേഷനിൽ പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് മൈനസ് ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 25 പേർ 5 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര പേർ വേണം? അതിന് ഞാൻ ഫസ്റ്റ് ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, D1 = 2 D2. ഓക്കെ, അപ്പോൾ 25 പേര് 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു ജോലി ഒരു ദിവസം, അപ്പോൾ ഇവിടെ ഡി എന്താണ്? ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ എത്ര ആൾക്കാർ വേണം? അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നല്ല സുഖമല്ലേ? ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 25 പേര് 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒരു ദിവസം ചെയ്യാൻ എത്ര ആൾക്കാർ വേണം? എത്ര ആൾക്കാർ വേണം? ഈ ആൾക്കാർ എന്നുള്ളതിന് എം എന്ന് കൊടുത്തുതന്നേയുള്ളു. അപ്പോൾ ഈ എം ആണ് നമുക്ക് കാണാനുള്ളത്. 25 × 5 / 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 125. ഓക്കെ, സിമ്പിളല്ലേ? അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമ്മൾ വലിയ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.